മനുഷ്യവംശത്തിന്റെ അതിജീവനം ഒരു വശത്ത്, മഹത്തായ പശ്ചിമഘട്ടം മറുവശത്ത്. ഗാഡ്ഗിൽ പറഞ്ഞതും നമ്മൾ കേട്ടതും എന്തൊക്കെയെന്ന് നോക്കാം. ഏകദേശം 7 കോടി വർഷം പഴക്കമുള്ളതും ഗോണ്ട്വാന ലാൻഡ്സിന്റെ ഭാഗവുമായിട്ടുള്ള ഒരു ഭൂരൂപമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ സുപ്രധാനമായ 35 ജൈവ വൈവിധ്യ മേഖലകളും അതിലെ തന്നെ അതിപ്രധാനമായ 8 ജൈവ വൈവിധ്യ മേഖലകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. 1980 തുടക്കത്തിൽ ആരംഭിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ 1996 പശ്ചിമഘട്ടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2010 നിയോഗിക്കുകയും 2012 പഠനം പൂർത്തിയാക്കുകയും ചെയ്ത കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ നേതൃത്വം നൽകിയ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ മുഴുവൻ ഒരു പരിസ്ഥിതി ലോല പ്രദേശമായി കണ്ട് 3 സോണുകളായി തരം തിരിച്ച് സംരക്ഷിക്കണമെന്നതായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ 1-ാമത്തെ പരാമർശം. ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ അതിജീവനത്തിനായി കുടിയേറി പാർത്ത ഇടങ്ങളാണ് പ്രകൃതിവിരുദ്ധം എന്ന് പറഞ്ഞ് തടയുന്നത്. ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന് കാരണം ഇത്തരം കുടിയേറ്റക്കാരാണ്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എസ്കാർപ്മെന്റ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. അതായത് മുകൾ ഭാഗത്ത് പാറകളായും താഴേക്ക് വരും തോറും നിമിട വനങ്ങളായും മാറുന്ന പ്രത്യേക ഇടം. ഇത്തരം ഇടങ്ങൾ പാറയുടെ ഇടുക്കുകളിൽ അതീവ ജലസംഭരണശേഷിയുള്ള വലിയ ഗുഹകൾ കാണപ്പെടുന്നു. ഇവയ്ക്ക് താൽക്കാലികമായ ഉറപ്പ് മാത്രമാണുള്ളത്. ഇവിടെ മനുഷ്യവാസം ഉണ്ടായാലും ഇല്ലാതെ ഇരുന്നാലും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലും ഉണ്ടാകും. ഇത് തന്നെയാണ് ഗാഡ്ഗിൽ ഉദ്ദേശിച്ചത്. ഒരു വിള തന്നെ വർഷങ്ങളോളം കൃഷി ചെയ്യാൻ പാടില്ല, ചെങ്കുത്തായ ഇടങ്ങൾ കൃഷിയോഗ്യമാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ന്യൂനതയായിട്ടാണ് മലയോര നിവാസികൾ ചൂണ്ടിക്കാണിച്ചത്. ഈ സാഹചര്യത്തെ നാട്ടിലെ വൻകിട കോറി എസ്റ്റേറ്റ് മുതലാളിമാർ മുതലെടുത്ത് സാധാരണക്കാരെ റിപ്പോർട്ടിനെതിരായി തിരിച്ചു. നാം ആലോചിക്കേണ്ടത് ശാശ്വതമായ ബദൽ മാർഗങ്ങളാണ്. ആരാണ് കുടിയേറ്റക്കാർ, ആരാണ് ചൂഷകർ, കൃത്യമായ തിരിച്ചറിവുണ്ടാകും. പരിസ്ഥിതിലോല പ്രദേശമായി പശ്ചിമഘട്ടത്തെ പരിഗണിക്കുന്നതോടൊപ്പം സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ ജീവിതം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഭൗമ കേന്ദ്രമായി കൂടെ പശ്ചിമഘട്ടത്തെ കാണാൻ പഠനങ്ങൾക്ക് കഴിയണം. മണ്ണിനോടും പ്രകൃതിയോടും പടവെട്ടിയ കുടിയേറ്റ കർഷകരുടെയും തൊഴിലാളികളുടെയും വിയർപ്പിന്റെ വില അതേ മൂല്യത്തിൽ പരിഗണിക്കുന്നതാകണം നമ്മുടെ കാഴ്ചപ്പാടുകളും. പ്രകൃതിക്കുമേൽ വിജയിക്കുക എന്നതല്ല, പ്രകൃതിയെ ചേർത്ത് നിർത്തിയുള്ള അതിജീവനം എന്നതാവണം പശ്ചിമഘട്ടം എന്ന പഠനം. നാം തോറ്റ ജനതയല്ല, എന്നും എപ്പോഴും അതിജീവിച്ച ജനവിഭാഗമാണ്.